നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഒരുപാട് ജൈവവളങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ആ വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ചാനൽ ഒരുപാട് മുന്നോട്ട് വരാനും ആ വീഡിയോയൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു രാസ മിശ്രവളമാണ്. മിശ്രവളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വളക്കൂട്ടാണ്. ഇത് മാർക്കറ്റിൽ അറിയപ്പെടുന്നത് 18-9-18 എന്ന പേരിലാണ്. ഇതൊരു NPK സമ്പുഷ്ടമായിട്ടുള്ളൊരു രാസവളമാണ്. മുമ്പ് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതും നമ്മുടെ കേരളത്തിലെ കർഷകർ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായ 18-18-18 എന്ന രാസവളത്തിന് പകരമായിട്ട് എത്തിയ വളമാണിത്. ഇത് വിപണിയിൽ എത്തിയിട്ട് ഏതാണ്ട് 3 വർഷമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ആകെ ചിലവാകുന്ന മിശ്രവളത്തിൻ്റെ 50% മുകളിലെ ഈ വളമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, ഡിമാൻഡുള്ളത്. അപ്പോൾ ഈ വളത്തിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. ഈ കാണുന്നതാണ് 18-9-18 എന്ന രാസമിശ്രവളം. ഇതിൽ 18 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൈട്രജനാണ്, 9 എന്നത് ഫോസ്ഫറസിനെ ആണ് സൂചിപ്പിക്കുന്നത്, അവസാനമുള്ള 18 പൊട്ടാഷ്. ഈ വളത്തിൽ അടങ്ങിയിട്ടുള്ള NPK ഒരു അളവാണത്. മുമ്പ് കേരളത്തിൽ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതും കേരളത്തിലെ കർഷകർക്ക് പ്രിയപ്പെട്ടതുമായിരുന്ന 18-18-18 എന്ന മിശ്ര രാസവളത്തിന് പകരമായിട്ടാണ് ഈ പുതിയ വള ഉൽപ്പാദന കമ്പനികൾ കേരളത്തിൽ ഇറക്കുന്നത്. 18-18-18 എന്ന രാസവളത്തിൻ്റെ ഉൽപ്പാദനം നിർത്തിക്കൊണ്ട് ഈ പുതിയ വളത്തിലേക്ക് മാറുവാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ കാർഷികോൽപാദനം വളരെ മോശമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ആനുപാതികമായിട്ടുള്ളൊരു മികച്ച വിളവ് കിട്ടുന്നില്ല. അതിന് കാരണം അന്വേഷിച്ച് കേരള കാർഷിക സർവകലാശാല ഒരു ഗവേഷണം നടത്തുകയുണ്ടായി. ആ ഗവേഷണം കേരളത്തിലെ 14 ജില്ലകളിൽ നടത്തി. അതിൽ നിന്ന് കണ്ടെത്തിയത് കേരളത്തിലെ 14 ജില്ലയിലെ മണ്ണുകളിലും അസിഡിറ്റിയുടെ അളവ് കൂടുതലാണ്, അതായത് PH ലെവൽ കൂടി നിൽക്കുകയാണ്. ഇതിൽ തന്നെ തെക്കൻ ജില്ലകളായ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അമിതമായിട്ട് അളവിലാണ് അസിഡിറ്റി കൂടുതൽ. അതിന് പ്രധാനമായിട്ടും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളിലെ ഫോസ്ഫറസിന്റെ കൂടിയ അളവാണ്. തുടർച്ചയായിട്ട് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് നൽകുമ്പോൾ മണ്ണിലെ ഫോസ്ഫറസിന്റെ അളവ് കൂടുകയും തന്മൂലം അസിഡിറ്റി കൂടുകയും അതിന്റെ ഫലമായിട്ട് വിളവ് മോശമാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഫോസ്ഫറസ് അധികമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് കൃഷിവകുപ്പിലെ വിദഗ്ധർ കണ്ടെത്തിയ വളക്കൂട്ടാണ് 18-9-18. ഈ രാസമിശ്രവളത്തിലെ ഫോസ്ഫറസിന്റെ അളവ് മുമ്പുണ്ടായിരുന്നതിന്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോസ്ഫറസ് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അതായത് മുമ്പ് അമിതമായിട്ടുള്ള അളവിലാണെങ്കിൽ അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്നത് വഴി നമുക്ക് കൃഷിക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫോസ്ഫറസ് മാത്രം നൽകുക, തന്മൂലം മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, മണ്ണിൽ അസിഡിറ്റി കൺട്രോളിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വളം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വളം നമ്മൾക്ക് അമിതമായിട്ട് അളവിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ വളം കേരളത്തിലെ പല ജില്ലകളിലും പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷിക്ക് ഉപയോഗിച്ചിട്ട് മികച്ച റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാവർക്കുമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. 2018 അവസാനം തൊട്ടാണ് ഈ വളം മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയത്. അന്ന് തൊട്ട് തന്നെ കർഷകർക്ക് പ്രിയപ്പെട്ട ഒരു രാസവളമാണിത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന എല്ലാ വിളകൾക്കും നമ്മൾക്ക് ഈ വളം കൊടുക്കാവുന്നതാണ്. ഇത് രാസവളമാണെങ്കിലും വലിയൊരു അളവിൽ നൽകേണ്ട ആവശ്യം വരുന്നില്ല. മണ്ണിന് നമ്മുടെ ഓരോ വിളയ്ക്കും അനുസരിച്ച് ചെറിയ അനുപാതത്തിൽ നൽകിയാൽ മതിയാകും. ചെറിയ വിളകളായ വെണ്ട, പയർ, വഴുതന പോലുള്ള പച്ചക്കറികൾക്ക് 10 ഗ്രാം മുതൽ 15 ഗ്രാം വരെ ഒരു തവണ നൽകിയാൽ മതിയാകും. പെട്ടെന്ന് വെള്ളവുമായിട്ട് ലയിക്കുന്നതാണ്, ചെറിയൊരു നനവ് തട്ടിയാൽ തന്നെ ഇത് അലിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെടികളുടെ ചുറ്റിന് നൽകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മണ്ണുമായിട്ട് ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികൾക്ക് ഇത് വലിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. പിന്നെ ചേമ്പ്, കാച്ചിൽ പോലുള്ള വിളകൾക്ക് നമുക്ക് 50 ഗ്രാം വീതം ഒറ്റത്തവണയായിട്ട് നൽകാവുന്നതാണ്. അതേപോലെ ചേന, വാഴ എന്നിവയ്ക്ക് നമുക്ക് 50 ഗ്രാം വീതമുള്ള 2 തവണകളായിട്ട് നൽകാവുന്നതാണ്. നമ്മൾ ചേന നടുമ്പോൾ അടിവളം നൽകാറുണ്ട്. അങ്ങനെ അടിവളമെല്ലാം നൽകിയിട്ട് ചേന മുളച്ചു വന്നിട്ട് ആ തണ്ടും ആദ്യ ഇലകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യ വളം നൽകുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഈ പുതിയ രാസമിശ്രവളം നൽകാവുന്നതാണ്. നമ്മൾ ചേനയുടെ തണ്ടിൽ നിന്ന് മാറി ഏകദേശം 1 അടി മാറ്റിയിട്ട് ചുറ്റിന് നമ്മൾ 50 ഗ്രാം 18-9-18 എന്ന വളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ മൂളി തോല് വെച്ചിട്ട് നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ആ ഈ ചേനയ്ക്കുള്ള ആദ്യ വളമായിട്ട് നമുക്ക് ഇത് കൊടുത്താൽ മതി. അതിനുശേഷം
ഒന്നോ ഒന്നരയോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു വളമായിട്ട് നമുക്ക് വീണ്ടും ഇത് തന്നെ നൽകാവുന്നതാണ്. അങ്ങനെ ഒരു ചേനയ്ക്ക്, ചേനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഹ്രസ്വകാല വിളയാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു മാക്സിമം ഒരു 100 ഗ്രാമിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അമിതമായിട്ട് നൽകേണ്ട ആവശ്യമില്ല. അമിതമായിട്ട് രാസവളം നൽകിയാൽ ചെടിക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞാൽ ബാക്കി മണ്ണിൽ തന്നെ സ്റ്റോറാകും, അത് മണ്ണിനെ ദുഷിപ്പിക്കും. നമുക്ക് രാസവളമാണെങ്കിലും അതെല്ലാം മിതമായിട്ട് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിനും ദോഷമില്ല, നമുക്ക് കൃഷിക്ക് നല്ല വിളവും കിട്ടുന്നതാണ്. വാഴയ്ക്കും അതേപോലെ തന്നെ നമ്മൾ 2 തവണയായിട്ട് 50 ഗ്രാം വീതം ഇട്ട് കൊടുത്താൽ വാഴയ്ക്കും നല്ലൊരു വളർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്, നല്ലൊരു വിളവ് കിട്ടുന്നതാണ്. പിന്നെ ഓർഗാനിക് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഈ വളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് നമ്മൾ മിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിന് ദൂഷ്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു രാസവളമാണിത്. നമ്മുടെ കൃഷിവകുപ്പ് റെക്കമെൻഡ് ചെയ്യുന്നൊരു വളം കൂടിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.